ആളൂരിൽ സാമൂഹിക ദ്രോഹികൾ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ച തായ് തടിക്ക പൊള്ളലേറ്റ മുത്തശ്ശിമാവിന് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ആയുർവേദ വൃക്ഷ ചികിത്സ നൽകി. അപൂർവവും വേറിട്ടതുമായ വൃക്ഷ ചികിത്സാ രീതികൾ കാണുന്നതിന് നിരവധി പേരാണ് മാഞ്ചുവട്ടിൽ എത്തിയത്. പോട്ട മൂന്നുപീടിക സംസ്ഥാന പാതയോരത്ത് നിൽക്കുന്ന ആളൂർ ജംഗ്ഷന് സമീപത്തുള്ള മുത്തശ്ശിമാവുകളിൽ ഒന്നിനെയാണ് ഏതാനും ദിവസം മുമ്പ് സാമൂഹിക ദ്രോഹികൾ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമം നടത്തിയത്. മാവിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റുകയും ചുവട്ടിൽ വൈക്കോൽ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയുമായിരുന്നു. പഞ്ചായത്ത് ജൈവ പരിപാലന സമിതി കൺവീനർ പി കെ കിട്ടൻ മാസ്റ്റർ ഇത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വൃക്ഷവൈദ്യനും വനമിത്ര പുരസ്കാര ജേതാവുമായ കോട്ടയം സ്വദേശി കെ ബിനു മുത്തശ്ശിമാവിന് ചികിത്സ നൽകാനായി മുന്നോട്ട് വരികയായിരുന്നു. ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷയുടെ പ്രധാനപ്പെട്ട ഘടകമാണ് മാവ്. അങ്ങനെയുള്ള മാവിനെ സംരക്ഷിക്കണമെന്ന് കേന്ദ്ര നിയമവും കേരള നിയമവും ഉള്ളതാണ്. പരിസ്ഥിതിക്ക് സംരക്ഷിത മരം കൂടിയാണ് ഈ മാവ് മുത്തശ്ശി. അതുകൊണ്ട് ആളൂരിലെ ജനത ഇന്ന് ചെയ്തിട്ടുള്ളത് ആളൂരിന്റെ ആത്മാവാണ് ഈ മരം. വൃക്ഷ ആയുർവേദത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മൂന്ന് തരത്തിലുള്ള മണ്ണ്, നാടൻ പശുവിന്റെ പാൽ, നെയ്യ്, ചാണകം, എള്ള്, കദളിപ്പഴം തുടങ്ങിയ 14 ഇനങ്ങൾ കുഴച്ചു ചേർത്ത മിശ്രിതമാണ് മാവിന്റെ തൊലിയിൽ തേച്ചു പിടിപ്പിച്ചത്. പൊള്ളൽ കൂടുതൽ ഏറ്റ ഭാഗത്ത് എള്ള്, ഉഴുന്ന്, അരിപ്പൊടി, രാമചം എന്നീ പഞ്ചദ്രവ്യങ്ങളിൽ നാടൻ പശുവിന്റെ പാൽ ചേർത്തുണ്ടാക്കിയ കുഴമ്പ് പുരട്ടുന്ന തരു ചികിത്സയും നടത്തി. ഇതിനുശേഷം ചണനൂലുകൊണ്ട് മാവ് പൊതിഞ്ഞുകെട്ടിയാണ് ചികിത്സ പൂർത്തിയാക്കിയത്. 6 മാസം കൊണ്ട് മരുന്നുകൂട്ടും ചണനൂലും മാവിന്റെ തടിയോട് ചേർന്ന് ഒന്നാകുമെന്ന് വൃക്ഷ ചികിത്സകൻ പറയുന്നു. വൃക്ഷ ആയുർവേദ ചികിത്സയുടെ ഉദ്ഘാടനം ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് നിർവഹിച്ചു. പഞ്ചായത്ത് ജൈവ പരിപാലന സമിതി കൺവീനർ പി കെ കിട്ടൻ, മാവുകളുടെ സംരക്ഷകൻ എം മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ടി സി വി ന്യൂസ്, കൊടകര.